ലവ്ലി ഗാർഡൻസിൻ്റെ പുതിയൊരു വീടിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് മേടിക്കാനായിട്ട് നമ്മളൊരു നഴ്സറി പോയതാണ് കേട്ടോ. നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇവിടെ വന്നത്. ഒന്ന് രണ്ട് നഴ്സറിയിലും കൂടെ ഞങ്ങൾ കയറി നോക്കിയിട്ടാണ് വന്നത് കേട്ടോ. ഇത് കുറച്ച് ഉള്ളേരിയയിലാണ്. അപ്പോൾ അതുകൊണ്ട് സമയം പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വേറെ നഴ്സറിയിലൊക്കെ കയറി നോക്കി. പക്ഷേ അവിടെയൊക്കെ ഭയങ്കര പൈസയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവിടെ തന്നെ തിരിച്ചു വന്നേ. ഇതൊരു മാവിൻ തൈയാണ്. മാവിൻ തൈ എന്ന് പറയുമ്പോൾ നല്ല ഒരു ഡ്രമ്മിൽ നട്ടിരിക്കുന്ന മാവിൻ തൈയാണ് കേട്ടോ. ഇതിന് ഏകദേശം 12,000 രൂപയോളം അവർ പ്രൈസ് പറയുന്നുണ്ട്. നമ്മൾ ചെറിയ മാവിൻ തൈകളൊക്കെ ഒരെണ്ണം വാങ്ങിച്ചിരുന്നു. അതുപോലെ തന്നെ ഇത് നാരകത്തിൻ്റെയാണ് കേട്ടോ. നാരകത്തിൻ്റെ തൈകളാണ്. നാരകം നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാണ്, കാരണം അതിൻ്റെ മുള്ളിൽ ഇങ്ങനെ വീട്ടിൽ വീഴുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയായിരുന്നു. എൻ്റെ വീട്ടിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് അരിനെല്ലിക്കയുടെ കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് പിന്നെ ഭംഗിയിൽ നമ്മൾ അലങ്കാര ചെടികളില്ലേ, അങ്ങനത്തെ ചെടികളാണെന്ന് പറഞ്ഞത്. കുറേ ഉണ്ട് കേട്ടോ അവിടെ, എല്ലാ തരത്തിലുള്ള ചെടികളുണ്ട്. അടിനിയുണ്ട്, പലതരം വെറൈറ്റീസുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ ചെടിയൊന്നും വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് മേടിക്കാനാണ് പോയത്. പക്ഷെ മഴ പെയ്ത കാരണം കൊണ്ട് ഫ്രൂട്ട്സ് കുറവാണിപ്പോൾ. ഇത് പേരത്തൈകളാണ് കേട്ടോ. ജപ്പാൻ പേര, തായ്ലൻഡ് പേര, കിലോ കണക്കിന് കിലോ പേര, അങ്ങനെ പറയുന്ന കുറേ വെറൈറ്റികളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു തൈ ഉണ്ടായിരുന്നു, തൈയല്ല ഒരു പേരമരം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മതിൽ പണിയുന്ന സമയത്ത് നമ്മൾ അതങ്ങ് വെട്ടിക്കളഞ്ഞു. അപ്പോൾ സച്ചുകൂട്ടൻ എപ്പോഴും പോയിട്ട് അതിനകത്ത് എപ്പോഴും പേരയ്ക്ക് ഉണ്ടാവുമായിരുന്നേ. വെട്ടാൻ സമയമായപ്പോൾ അതിനകത്ത് അങ്ങ് പുറ്റുപോലെ പേരയ്ക്ക് ഉണ്ടാവുമായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും അവൻ മൂത്തത് മൂക്കാത്തതൊക്കെ പോയി അവൻ കടിച്ചു തിന്നുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ആളെപ്പോഴും പറയും, അമ്മ എനിക്കൊരു പേരമരം വേണം. അതുപോലെ തന്നെ അപ്പനോടാണ് കൂടുതലവൻ പറയണത്, അപ്പം എൻ്റെ പേരമരം എനിക്ക് തിരിച്ചു താ, എനിക്കൊരു പേരമരം വേണം, പേരമരം വേണം. അത് വെട്ടിക്കളഞ്ഞിട്ടും അത് രണ്ടാമത് കിളിർത്ത് വരികയാണ്. അപ്പോൾ ആൾ പിന്നെയും പറയണത് അത് വെട്ടണ്ട വെട്ടണ്ട എന്നാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സർപ്രൈസായിട്ട് അവനൊരു പേരമരം വാങ്ങിച്ചു കൊടുക്കാമെന്ന്. ഇത് അവർ കുറച്ച് കുറ്റിക്കുരുമുളക് നട്ടിരിക്കണതാണ് കേട്ടോ. ഇതിതാ മാങ്ങയുണ്ട്, ഒന്ന് രണ്ട് മാങ്ങയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. പക്ഷെ ഒത്തിരി മാങ്ങയൊന്നുമില്ല, കാരണം മാങ്ങയുടെ ഒരു സീസൺ കഴിഞ്ഞല്ലോ. ഇത് ഈ ഡ്രമ്മിൽ നട്ടിരിക്കുന്ന മാവിനൊക്കെ 12,000 രൂപ. പക്ഷെ നമ്മൾ വേറൊരു നഴ്സറി കയറി ചോദിച്ചപ്പോൾ 18,000 ഒക്കെയാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും വലുതൊന്നും വാങ്ങിക്കണമെന്ന് ഇതില്ല, കാരണം നമ്മുടെ വീട്ടിൽ ഓൾറെഡി മാവുണ്ട്. എന്നാലും ഒരു ബഡ് മാവ് മേടിക്കണം എന്നാണ് ആഗ്രഹം. 3,000 വാങ്ങിക്കണം എന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ എന്നാൽ നമ്മൾ വീണ്ടും ഇങ്ങനെ ഞാൻ കുറച്ച് തൈകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് അൽഫോൺസേടെയുണ്ട്, മൽഗോവ മാമ്പഴമുണ്ട്, പിന്നെ ഇതാ പേരമരം ഉണ്ട്, പിന്നെ പ്ലാവ്. പ്ലാവ് പല വെറൈറ്റികളുണ്ട് കേട്ടോ. തായ്ലൻഡ്, അതുപോലെ തന്നെ നമ്മൾ താമരച്ചക്കയുണ്ടല്ലോ, അങ്ങനത്തെ. ഇതിതാ നമ്മൾ വെള്ളത്തിൽ പിഴിഞ്ഞു കുടിക്കുന്ന നാരങ്ങയില്ലേ, ഭയങ്കര പുളിയാണ് കേട്ടോ. ഇതിന് ഇതിന് വില കുറവാണ്, 250 രൂപയൊക്കെ ഉള്ളൂ തൈക്കൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കണതിനൊക്കെ. പക്ഷേ ഇത് വേണ്ടാന്ന് വെച്ചു. നാരകത്തിന് മുള്ളുള്ള കാരണം കൊണ്ടാണ് വേണ്ടാന്ന് വെച്ചത്. ഇതിതാ മാവുകളാണ് കേട്ടോ. മാവുകൾക്കൊക്കെ 100, 200, 250, 550, 12,000, 16,000 വരെയുണ്ട് കേട്ടോ. ഇത് ബേറാപ്പിളാണ്. ബേറാപ്പിളും സച്ചുകൂടിനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിനകത്തും ഇതുപോലെ തന്നെ ഒരു മുള്ളു പോലെ ഉണ്ടാവും ഇത്ര. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിലുണ്ടായിരുന്നു ബേറാപ്പിൾ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി പൊട്ടിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ അവരതിങ്ങനെ ഇതിനകത്ത് മുള്ളു വന്നപ്പോൾ അവരത് വെട്ടിക്കളഞ്ഞു. പക്ഷെ മുള്ളില്ലാത്ത ബേറാപ്പിളിൻ്റെ മരം ഉണ്ടെന്ന് പറയുന്നുണ്ട്. എനിവേ നമുക്കിത് വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ വാങ്ങിച്ചത് അതാ, ഇതാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. ഇത് ജപ്പാൻ പേരയാണ്. ജപ്പാൻ പേരയാണ് നമ്മൾ വാങ്ങിച്ചത്. ഇതിനകത്ത് ചെറിയ ചെറിയ കായകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ചെറിയ കൗങ്ങൻ തൈകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് അലങ്കാരമായിട്ട് വളർത്തുന്ന കൗങ്ങൻ തൈകളുണ്ട്. നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നതുണ്ട്. ഇത് കുറച്ച് പേരയുടെയും മാവിൻ്റെയൊക്കെയാണ് കേട്ടോ. ഇത് കണ്ടോ, പ്ലാവിൻ്റെയാണത്. ഇതങ്ങ് നീണ്ടു പരന്ന് കിടക്കുവാണ്. എനിക്ക് തോന്നുന്നു ഇത് ഏക്കർ കണക്കിന് സ്ഥലമുണ്ടോന്ന് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന തൈകൾക്കൊക്കെ 100 രൂപയെ വിലയുള്ളൂ. നമുക്ക് 100 രൂപയുടെ മുതൽ സ്റ്റാർട്ടിങ്ങാണ്. ഇത് ചെറിയാണ് കേട്ടോ. ചെറി മതേ നമുക്കങ്ങനെ. നമുക്ക് ഒത്തിരി സ്ഥലമല്ലേ ഇവിടെ, കാരണം നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഒത്തിരി മുറ്റം പോയി. നമുക്ക് സ്ഥലത്ത് വീടിരിക്കുന്ന ഭാഗം കൂടാതെ നമുക്ക് ഫ്രണ്ടിൽ ഒത്തിരി മുറ്റം പോയി നമുക്ക്. അപ്പോൾ അന്നേരം അവിടെയാണ് നമ്മൾ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഓൾറെഡി മുറ്റമെല്ലാം കെട്ടി ചരലൊക്കെ ഇട്ടിരിക്കുന്ന കാരണം കൊണ്ട്, മെറ്റിലൊക്കെ അടിച്ചിരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് അവിടെ ഒന്നും വെക്കാൻ പറ്റില്ല. ബാക്കിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ, സൈഡിൽ ഇങ്ങനെ കുറച്ച് സ്ഥലമുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് അവിടെ അങ്ങ്
വെക്കാൻ പറ്റില്ല, തിണ്ടി ഇടിഞ്ഞു പോകും അപ്പുറത്തെ വീട്ടിലോട്ട് അതിൻ്റെ വേരൊക്കെ ഇറങ്ങുമ്പോഴേ. അപ്പോൾ ഇതാ വീണ്ടും ഇങ്ങനെ കുറേ മാവുകളുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് കാണാട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.